السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه، هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. سورة البقرة മൂന്നാമത്തെ ആയത്തിന്റെ തഫ്സീറാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നുകൂടെ പറയാം, അലിഫ് ലാം മീം ഇതിന്റെ വിശദീകരണം സംബന്ധിച്ച് കൃത്യമായിട്ട് അള്ളാഹുവിനെ അറിയുള്ളൂ. ചില മുഫസ്സറുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു എന്നത് ഈ ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ ആണ് അതിന്റെ ആശയം. അതായത് വിശുദ്ധ ഖുർആൻ, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല, ഇതിൽ സംശയമില്ല, ഈ ഗ്രന്ഥത്തിൽ, ഖുർആനിൽ ഒരു സന്ദേഹവുമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഈ ഗ്രന്ഥം സന്മാർഗമാണ്, സന്മാർഗദർശനം ആണ് എന്നതാണ്. ആ മുത്തഖീങ്ങളെ കുറിച്ച് ഇനി പറയാണ്, അല്ലദീന യുഗ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവർ ആയ. അൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ തഫ്സീർ ഇബ്നു കഥീർ പ്രകാരം കണ്ടു. ഗൈബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സാധാരണഗതിയിൽ മനുഷ്യന് അനുഭവവേദ്യമാകാത്ത, അല്ലെങ്കിൽ മനുഷ്യർ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്, അദൃശ്യം എന്നൊക്കെ നമ്മളതിനെ പരിഭാഷപ്പെടുത്താറുണ്ട്. സ്വർഗം നരകം അള്ളാഹു ഒക്കെ അഗൈബിൽപ്പെടും. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അഗൈബിൽപ്പെടും. കാരണം എന്താണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ ഇറങ്ങുന്നത് നാം കാണുകയോ ഒന്നുമില്ല, നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നു. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ്, ഒന്ന് രണ്ട് ഹദീസുകളൊക്കെ നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അല്ലദീന യുഗ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവർ ആണ്. ആര്? സത്യവിശ്വാസികൾ. കണ്ടതേ വിശ്വസിക്കൂ എന്നുള്ള ശാഠ്യമില്ല അവർക്ക്. അവർക്ക് യുക്തിബോധമുണ്ട്. എന്ത്? കണ്ടത് മാത്രമല്ല, ഞാൻ കാണുന്നത് മാത്രമല്ല ഈ ലോകത്ത്, വേറെയും ഈ ലോകത്തുണ്ട് എന്ന്. ഈ ലോകത്തുണ്ട്, ഈ ലോകത്തും അഭൗതിക ലോകത്തും ഒക്കെ ഉണ്ട് എന്ന്. അവര് വ്യക്തമായിട്ടും എന്ത്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് ഈ മുത്തഖീങ്ങൾ. തഖ്‌വയുള്ളവരാണ്, സൂക്ഷ്മത പാലിക്കുന്നവരാണ്, ദോഷങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് ഓർത്തുകൊണ്ട് മാറി നിൽക്കുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്. ഇനി അല്ലദീന യുഗ്മിനൂന ബിൽ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാത്ത, നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരും ആണ്, നിസ്കാരം നിലനിർത്തുന്നവർ എന്നാണ് നമ്മൾ സാധാരണ ഇതിൽ സാമാന്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുള്ളത്. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ. وَمِنْ مَا എന്നാണ്, എന്ന അർത്ഥത്തിൽ അത്തുഫിന്റെ വാവാണ് മിൻ മാ. മിൻ മാ എന്നത് മിൻ പ്ലസ് മാ എന്നാണ്. മിൻ ഇൽ നിന്ന്, ഫ്രം എന്നർത്ഥമാണ്, മാ ഒന്നിൽ നിന്ന്, മൗസൂലാനമാണ്. മിമ്മാ റസഖ്നാ, റസഖ്നാ നാം നൽകിയത, ഹും അവർക്ക്, നാം നൽകിയതെന്തോ അതിൽ നിന്ന് എന്നർത്ഥം. യുൻഫിഖൂൻ അവർ ചെലവഴിക്കുന്നവരുമാണ്. അംഫഖ ചെലവഴിച്ചു, യുംഫിഖു ചെലവഴിക്കുന്നു. യുംഫിഖു യുംഫിഖാനി യുംഫിഖൂന, യുഗ്മിനു യുഗ്മിനാനി യുഗ്മിനൂന എന്ന് പറയുമ്പോൾ. അപ്പൊ വമിമ്മാ റസഖ്നാഹും യുംഫിഖൂൻ, അവർ നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും ആണ് എന്നാണ്. ഇനി ഇതിന്റെ വിശദീകരണം ആണ്, അതായത് യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുംഫിഖൂൻ എന്നതിന്റെ വിശദീകരണമാണ് തഫ്സീർ ഇബ്നു കഥീർ പ്രകാരം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ഓഡിയോ ക്ലിപ്പ് നമ്പർ 1 7 9 2016. ഇനി മോഡ്യൂൾ 7 ഇത് കാണാം. യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ.
قال ابن عباس ابن عباس انور പറഞ്ഞിരിക്കുന്നു ويقيمون الصلاة أي يقيمون الصلاة بفروضها നിസ്കാരത്തെ നിലനിർത്തുന്നവർ എന്ന് പറഞ്ഞാൽ ബിഫുറൂദിഹ അതിന്റെ ഫർളുകളോട് കൂടി ശരിയായ രീതിയിൽ ഫർളുകൾ പാലിച്ചുകൊണ്ട് അതിന്റെ നിർബന്ധങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർ. മറ്റൊരു റിപ്പോർട്ട് എന്താണ് റുക്കുഅക്കെ പൂർണ്ണമായിട്ട് ഇത്മാം എന്നാണ് തമാം എന്നാണ് ഇത്മാം പൂർണ്ണമാക്കുക, സുജൂദ് പൂർണ്ണമാക്കുക, തിലാവത്ത് ശരിയായ രീതിയിൽ പൂർണ്ണമായിട്ട് ഓതുക, ഖുശൂഉ് ഉണ്ടാവുക ശരിയായ രീതിയിൽ. ഇത്തബാരി അലിഹാമോ ഫിഹാ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഖിബ്ലക്ക് മുന്നിടുക എന്നാണെന്നോ അറിയാം, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. വഖാല ഖതാദ ഇനി ഖതാദ എന്നവർ പറഞ്ഞിരുന്നു ഇഖാമത്തു സ്വലാ എന്ന് പറഞ്ഞാൽ അൽ മുഹാഫളത്തു അലാ മവാഖിതിഹ നിസ്കാരം അതിന്റെ സമയത്തെ പാലിക്കുക, സമയനിഷ്ഠ പാലിക്കുക. ان الصلاه كانت على المؤمنين كتابا موقوتا لا استم نسكارم സത്യ വിശ്വാസികളുടെ മേൽ സമയനിർണിതമായ ഒരു ഫർദ് ആക്കിയിരിക്കുന്നു. സമയനിർണിതമായ മൗഖൂത നിർണിതമാണ്. അപ്പോൾ മുഹാഫളത്തു അലാ മവാഖിത് എന്താണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ പാലിക്കുക എന്നത്, സമയം നിഷ്ഠ പാലിക്കുക, എപ്പോഴെങ്കിലും നിസ്കരിക്കാനുള്ളതല്ല, സമയനിഷ്ഠ പാലിച്ചുകൊണ്ടുള്ളൊരു നിസ്കാരം. വുദൂഇഹ അതിന്റെ വുദൂഉം കൃത്യമായിട്ട് ശുദ്ധി ശുചീകരണം ഒക്കെ. വറുകൂഇഹ അതിന്റെ റുകൂഉം വസുജൂദിഹ അതിന്റെ സുജൂദും ഇതൊക്കെ പൂർണ്ണമായ തോതിൽ ശരിയായ രൂപത്തിൽ ചെയ്യാം. വഖാല മുഖാത് ഇബ്നു ഹിയാൻ ഇവർ പറഞ്ഞിരിക്കുന്നു ഇഖാമതുഹ എന്ന് പറഞ്ഞാൽ അൽ മുഹാഫളത്തു അലാ മവാഖിതിഹ നേരത്തെ പറഞ്ഞത് സമയനിഷ്ഠ പാലിക്കുക നിസ്കാരത്തിൽ. വഇസ്ബാഉ തുഹൂരി ഫിഹ തുഹൂർ ശുദ്ധീകരണം, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വുദൂ കുളി ഒക്കെ ഉൾപ്പെടും. അതേപോലെ നജസുകൾ ഉണ്ടെങ്കിൽ അത് മാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കുക എന്നതും ഒക്കെ ഉൾപ്പെടും. തവാമു റുകൂഇഹ വസുജൂദിഹ റുകൂഉ സുജൂദ് ഒക്കെ പൂർത്തിയാക്കുക അതിന്റെ. തിലാവത്തിൽ ഖുർആനി ഫിഹ തിലാവത്തിൽ ഖുർആനി ഫിഹ ബിലാവത്തിൽ ഖുർആൻ ഖുർആൻ തിലാവത്തിൽ അതായത് നിസ്കാരത്തിൽ. വത്തശഹ്ഹുദു തശഹ്ഹുദ് അത്തഹിയ്യാത്ത് അല്ലേ ചൊല്ലത്. വസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ല ഇതൊക്കെ അതിന്റെ ശരിയായ രൂപത്തിൽ ആവുക. ഫഹാദായ തമത്തു ഇതാണ് ഇതിന്റെ കാലത്ത്. എങ്ങനെയാണ് നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിൽ അല്ലേ ഇബ്രാഹിമിയ സ്വലാത്ത് എങ്ങനെ സ്വലാത്തില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد تستروبان اللي وانتر نقلم إذ حديث وانتر ربوانا إذ بطر صلاة سلامنا إني أردت موڑي لئتو فاسيطة قال علي بن أبي طلحة وغيره عن ابن عباس ومما رزقناهم ينفقون قال زكاة أموالهم ومما رزقناهم ينفقون نعم നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്. ആര് മുത്തഖീങ്ങൾ അല്ലേ, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, നിസ്കാരം എത്താമത്ത് ചെയ്യുന്നവരാണ്, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഉമ്മാ റസഖനാഹും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സക്കാത്ത് അംബാലിഹിം അതായത് അവരുടെ മുതലുകൾക്ക് അവരുടെ സമ്പത്തിന് അവർ സക്കാത്ത് നീട്ടുന്നവരാണ് എന്നർത്ഥം. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ. വഖാല സുദ്ദി അനബി മാലിക് അബി സാലിഹ് നീ മറ്റൊരു തഫ്സീർ ഉമ്മാ റസഖനാഹും എന്നാണ് ഖാല هي نفقة الرجل على أهله وهذا قبل أن تنزل الزكاة. زكاة أفضل في كبرة دينه زكاة إن ذي شيء مرغم دينه مبه زكاة إن مربان دماء كبرة دينه مبه يتعالى آية تنبه إنهم أبا أبدا نفقة الرجل على أهله ഒരു മനുഷ്യൻ തന്റെ ആഹുലിന് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നത് അതാണ് ഇവിടെ ഉദ്ദേശ്യം എന്ന് ഒരു തഫ്സീറുണ്ട്. ഇനി വഖാല ജുവൈൻ അവിടെയും ഇതേപോലെ തന്നെയാണ് കാലത്തിന്റെ ഫഖാത്തു ഖുർബാത്തിൻ ചെലവഴിക്കുക എന്നത് ഖുർബാത്ത് അല്ലാഹുവിൻ സാമീപ്യം സിദ്ധിക്കുന്ന കാര്യങ്ങളാണ്. യതഖർറബൂൻ ബിഹാ ഇലല്ലാഹ് അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് അടുക്കും ചെലവഴിച്ചുകൊണ്ട്. എന്ത് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലേ. ഇങ്ങനെ അലാ ഖദരി മൈസറത്തിഹിം വജുഹ്ദിഹിം അവരുടെ എളുപ്പം അവരുടെ ജുഹുദ് പരിശ്രമം അതിന്റെ കണക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആക്കാൻ പറ്റില്ലല്ലോ ഇല്ലേ. ഈ ഹത്താനസലത്തെ ഫറായിദുസ് സകാത്ത് സദഖാത്ത് സദഖാത്തിന്റെ നിർബന്ധ ബാധ്യതകൾ അതായത് സദഖാത്ത് ഇന്നമ സദഖാത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സകാത്ത് നിർബന്ധ ദാനം എന്നത് നിലവിൽ വരുന്നതിന് വരുന്നത് വരെ അതുവരെ
ദാനധർമ്മങ്ങളുണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്, നിർബന്ധമായിട്ടുള്ള കാത്തു വരുന്നതിന് മുമ്പ് തന്നെ. ആ അതായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളാണ് ബറാത്ത് സൂറത്തിൽ ഏഴ് ആയത്തുകൾ എന്നതിൽ പറയുന്നത്. ഇനി ഖാല ഖതാദ മമ്മാ റസഖനാകും ജക്കൂന ഫഅംജിഖൂ മിമ്മാ ആതാകുമുല്ലാഹ്. ഖതാദ എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് ചെലവഴിക്കൂ. ഫഅംജിഖൂ നിങ്ങൾ ചെലവഴിക്കൂ. മിമ്മാ ഒന്നിൽ നിന്ന് ആതാകും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. ഹാദിഹിൽ അംവാല അവരി ഈ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണത്? ഇതൊരു ഷോ ആണ്, ഒരു പ്രദർശന വസ്തുക്കളാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് അമാനത്താണ്. നിങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ചു തന്ന ഒരു വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്ന ഒരു ഒരു അമാനത്തായിട്ടാണ് അത് കണക്കാക്കേണ്ടത്. അമാനത്ത് അല്ലാതെ നമ്മുടെ സാധനമല്ല സത്യത്തിൽ. നമുക്കൊരു പ്രാതിനിധ്യാവകാശം അള്ളാഹു തന്നിട്ടുണ്ടേ ഉള്ളൂ. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ പാടം, നമ്മുടെ ബിസിനസ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് എന്താണ് നമ്മുടെ ക്യാഷ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് സത്യത്തിൽ നമ്മുടെതല്ല. അള്ളാഹു നമുക്കൊരു പ്രാതിനിധ്യാവകാശം ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളത് ഏൽപ്പിച്ചിട്ടുണ്ടേ ഉള്ളൂ. അപ്പൊ അത് എന്താണ് ഒരു അമാനത്ത് ആണ് എന്റെ ഇടയ്ക്ക്. യബ്ന ആദം ഓ മനുഷ്യ സന്തതി യൂഷിക്കു അന്തുഫാരഖ അത് നീ എപ്പോഴും പ്രതീക്ഷകൾ എന്ത് യുഷിക്കു നിങ്ങൾ നീ അടുത്തിരിക്കുന്നു നീ അടുക്കുന്നു എന്ത് അന്തുഫാരഖ അതിനെ വേർപിരിയാൻ. ആ സമ്പത്ത് ഇപ്പൊ ഞാൻ കോടീശ്വരനാണ്. ആ സമ്പത്ത് ഇങ്ങനെ നീ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ആർത്തി പണ്ടാരം എന്താ പക്ഷെ എന്താണ് ആ സമ്പത്ത് അവനെ ഏത് സമയത്തും അല്ലെങ്കിൽ ആ സമ്പത്തിന് അവൻ ഏത് സമയത്തും വിട്ടുപിരിയാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം. അത് ഞാൻ അടുത്തുകൊണ്ടിരിക്കണം. മരണം അവൻ അടുത്തുകൊണ്ടിരിക്കണം. ആ സമ്പത്തിന് അവൻ വേർപിരിയേണ്ട അവസ്ഥ അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നീ അതിനു മുമ്പായിട്ട് ആ മരണം വരുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയതിൽ നിന്ന് ഉത്തമമായ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ